T20 എന്ന് പറയുന്ന ക്രിക്കറ്റ് ഫോർമാറ്റിനെ ആരാധകരോട് എക്കാലത്തും ചേർത്ത് നിർത്തിയിട്ടുള്ളതാണ് T20 ലീഗുകൾ. ഒരുപാട് T20 ലീഗുകൾ ഈ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വരുന്നുമുണ്ട്. അതിൽ ഏറ്റവും ആരാധകർക്ക് പ്രിയമുള്ളത് നമ്മുടെ IPLനോടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തകൾ കൊണ്ടിരുന്ന മാറ്റങ്ങൾ കൊണ്ടിരുന്ന നമ്മുടെ BBLലാണ്. അഡീഷണൽ ആയിട്ട് പോയിന്റ് കൊണ്ടിരുന്ന സിസ്റ്റം, മത്സരത്തിനിടയിൽ വെച്ചുള്ള ചില മാറ്റങ്ങൾ നടത്താനുള്ള സിസ്റ്റം, അങ്ങനെ ഒരുപാട് പുതിയ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നുണ്ട് നമ്മുടെ BBL. എന്നാൽ എക്കാലത്തും ഇതുപോലെ ലീഗുകൾ ഒരുപാട് വ്യത്യസ്തമായുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുതിയൊരു വ്യത്യസ്തമായ അപ്രോച്ചുമായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്റർനാഷണൽ T20 ലീഗിൽ. ഇന്റർനാഷണൽ T20 ലീഗ് എന്ന് പറയുന്നത് നമ്മുടെ UAE വെച്ച് നടക്കുന്ന ഒരു T20 ലീഗാണ്. 2023 നമ്മുടെ SA T20 ലീഗ് പോലെ തന്നെ ആരംഭിച്ച ഈ ഒരു ലീഗിൽ അവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബെൽറ്റ് സമ്പ്രദായമാണ്. അതായത് നമ്മുടെ WWE നമ്മൾ കണ്ട റെസ്ലിംഗ് കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൽ വിജയിക്ക് ബെൽറ്റും പണത്തിനോടൊപ്പം നൽകുന്നൊരു സിസ്റ്റം. അതുപോലെ തന്നെ രണ്ട് ബെൽറ്റുകൾ, ഗ്രീൻ ബെൽറ്റും വൈറ്റ് ബെൽറ്റുമാണ് ഈ ILT20 ലീഗിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന താരത്തിന് വൈറ്റ് ബെൽറ്റും ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ റൺസ് ഈ ഒരു ടൂർണമെന്റ് അടിക്കുന്ന താരത്തിന് ഗ്രീൻ ബെൽറ്റും ആയിരിക്കും നൽകുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ബെൽറ്റ് നൽകുന്നതുകൊണ്ട് ഈ ഒരു ബെൽറ്റ് ധരിച്ചുകൊണ്ട് കളിക്കളത്തിൽ അവർക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമാണ് അതിൽ കുറച്ച് നിരാശപ്പെടുന്ന കാര്യം. കാരണം വളരെ മനോഹരമായുള്ള രണ്ട് ബെൽറ്റുകളാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതാണെങ്കിലും ഈ ഒരു ലീഗിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ UAE വെച്ച് അരങ്ങേറുന്ന ഈ ഒരു ലീഗ് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡാണ്. 20 ഓവർ T20 മത്സരങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് എഡിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. റൗണ്ട് റോബിൻ ആൻഡ് പ്ലേ ഓഫ് സിസ്റ്റത്തിൽ കളിക്കുന്ന ഈ ഒരു ലീഗിൽ ഫസ്റ്റ് സീസണിൽ 6 ടീമുകളാണ് ഇതിനോടകം സൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ ടീമുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ജെയിംസ് വിൻസിന്റെ നേതൃത്വത്തിലുള്ള ഗൾഫ് ജെയിംസ്, ഒപ്പം തന്നെ നമ്മുടെ കേറോൺ പുളാന്റെ നേതൃത്വത്തിലുള്ള എമിറേറ്റ്സ്, റോമൻ പോമൽ നയിക്കുന്ന ദുബായ് ക്യാപിറ്റൽസും സുനിൽ നരി നയിക്കുന്ന അബുദാബി നൈറ്റ് റൈഡേഴ്സും, കോളിൻ മൺറോയുടെ നേതൃത്വത്തിലുള്ള ഡെസേർട്ട് വൈപ്പേഴ്സ്, പിന്നെ നമ്മുടെ മൊയിൻ അലിയുടെ നേതൃത്വത്തിലുള്ള ഷാർജ വാരിയേഴ്സ് എന്നീ ടീമുകളാണ് ഫസ്റ്റ് സീസണിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി ഒരു പോയിന്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഹോം ആൻഡ് എവേ മാച്ചുകളാണ് എല്ലാ ടീമുകൾക്കും തന്നെ ഉള്ളത്. ഇതിലൊരു മത്സരം വിജയിക്കുകയാണെങ്കിൽ 2 പോയിന്റും ഒപ്പം തന്നെ സമനിലയിൽ പിരിയാണെങ്കിൽ ഓരോ പോയിന്റ് ഷെയർ ചെയ്യുകയും ചെയ്യപ്പെടും. മാത്രമല്ല ആ ഒരു top 3 ടീമുകളായിരിക്കും ആ ഒരു പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുക. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ടീമുകൾക്ക് ഒരേ പോയിന്റ് വരികയാണെങ്കിൽ NRR അവിടെ വളരെയധികം നിർണായകമാകും. 31 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾക്കൊപ്പം 2 സെമിഫൈനൽ മത്സരങ്ങളും ഒരു ഫൈനൽ മത്സരവുമായിരിക്കും ഉണ്ടാവുക. അതിൽ ഒരു ഫിനാലയിൽ അതിലെ വിജയിയെ ചാമ്പ്യന്മാരായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നിലവിൽ ഈ ILT20 ലീഗിലെ 3rd round മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി അറിയാനായിട്ട്, ആ ഒരു മത്സരങ്ങളെപ്പറ്റി അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പങ്കുവയ്ക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടം വന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പരിഗണിക്കുന്നു. വിശ്വസിക്കുകയാണ് മറ്റുള്ള കാണാം. അതുവരെ ഗുഡ് ബൈ.